to holy people, the very name of Jesus is a name to feed upon, a name to transport. His name can raise the dead and transfigure and beautify the living. ഇത് വാഴ്ത്തപ്പെട്ട ജോൺ ഹെൻറി ന്യൂമന്റെ വാക്കുകളാണ്. അതെ, വിശുദ്ധർക്ക് യേശു എന്ന നാമം തങ്ങളുടെ ജീവന് വേണ്ടിയുള്ള ഭക്ഷണവും സക്രാരി പോലെ ഉള്ളിൽ കൊണ്ടു നടക്കാവുന്ന ഒരു നാമവുമാകുന്നു. ബൈബിളിൽ ഒത്തിരി സ്ഥലങ്ങളിൽ നമ്മൾ യേശുനാമത്തിൻ്റെ മഹത്വം കാണുന്നുണ്ട്. അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ 3-ാം അധ്യായത്തിൽ ദേവാലയത്തിലേക്ക് നടന്നു ചെന്ന വിശുദ്ധ പൗലോസും പത്രോസും തങ്ങളോട് ഭിക്ഷയാചിച്ച മുടന്തനോട് ഞങ്ങൾക്ക് കയ്യിലുള്ളത് നിനക്ക് തരാം എന്ന് പറഞ്ഞുകൊണ്ട് യേശുവിൻ്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കുക എന്ന് കൽപ്പിക്കുന്നുണ്ട്. മുടന്തന് സൗഖ്യവും ലഭിക്കുന്നു. ഇവിടെയും യേശുവയുടെ നാമത്തിൻ്റെ ശക്തി പ്രകടമാകുന്നു. 5-ാം അധ്യായത്തിൽ പത്രോസിൻ്റെ നിഴലും എങ്കിലും ഏറ്റ് സൗഖ്യം പ്രാപിക്കുന്നതിന് വേണ്ടി പത്രോസ് നടന്നു പോകുന്ന വഴികളിൽ രോഗികളെ കൊണ്ടുവന്ന് കിടക്കകളിലും കട്ടിലുകളിലും കിടത്തിയിരുന്ന രംഗവുമുണ്ട്. അവിടെയും പത്രോസിൻ്റെ നിഴലിലൂടെ പ്രവർത്തിക്കുന്നത് യേശുവിൻ്റെ നാമമാണെന്ന് നമുക്കറിയാം. വിശുദ്ധരായത് തന്നെ തങ്ങൾ ഉള്ളിൽ വഹിച്ച ഈശോയെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുത്തുകൊണ്ടല്ലേ അവർ വിശുദ്ധരായത്. കൂട്ടുകാരെ, അതുകൊണ്ട് നമുക്കും വാഴ്ത്തപ്പെട്ട ജോൺ ഹെൻറി ന്യൂമൻ പറയുന്നത് പോലെ ജീവിക്കുന്നതിന് വേണ്ടിയുള്ള ഭക്ഷണമായി ഈശോ എന്ന നാമത്തെ കരുതി ഈശോയെ സക്രാരി പോലെ ഉള്ളിൽ കൊണ്ടു നടന്ന് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്നവരായി മാറാം. You're listening to Heavenly Voice from Charis Youth.